അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? അതായത് രണ്ട് ജീൻസ് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ഒരു ഫീനോടൈപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഫ്ലവറിൻ്റെ കളർ അല്ലെങ്കിൽ ഫ്രൂട്ടിൻ്റെ കളറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് ജീനിൽ ഒരു ജീന്, അതായത് എപ്പിസ്റ്റാറ്റിക് ജീന്, അവർ ഡോമിനൻ്റ് ആയാൽ മറ്റേ ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഹിബിറ്റ് ചെയ്യും. ഓക്കെ, ഒന്നെങ്കിൽ ഒരു അലീൽ ഡോമിനൻ്റ് ആവാം, അല്ലെങ്കിൽ രണ്ട് അലീൽസും ഡോമിനൻ്റ് ആയാൽ അവർ മറ്റേ ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഹിബിറ്റ് ചെയ്യും. അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. ഇവിടെ എക്സാമ്പിൾ പറയുന്നത് സമ്മർ സ്ക്വാഷിൻ്റെ ഫ്രൂട്ട് കളറാണ്, കുക്കുബിറ്റ പെപ്പോ അതിൻ്റെ ഫ്രൂട്ട് കളറാണ് ഇവിടെ എക്സാമ്പിൾ പറയുന്നത്. അതായത് ഈ കുക്കുബിറ്റ പെപ്പോക്ക് മൂന്ന് കളേഴ്സിലാണ് അവരുടെ ഫ്രൂട്ട്സ് ഉള്ളത്. വൈറ്റ് കളറിൽ ഫ്രൂട്ട് ഉണ്ട്, യെല്ലോ കളറിൽ ഫ്രൂട്ട് ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറിലും ഫ്രൂട്ട് പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ഇവരെ കൺട്രോൾ ചെയ്യാൻ രണ്ട് ജീൻസാണ് പ്രസൻ്റ് ഉള്ളത്. ഏതൊക്കെ ജീനാണ്? ഡബ്ല്യു ജീനും പ്രസൻ്റ് ആണ്, വൈ ജീനും പ്രസൻ്റ് ആണ്. രണ്ട് ജീൻ വെച്ചാൽ രണ്ടിനും രണ്ട് അലീൽസ് ഉണ്ടാവും. ഡബ്ല്യുക്ക് രണ്ട് അലീൽ ഉണ്ടാവും, വൈക്കും രണ്ട് അലീൽ ഉണ്ടാവും. അതായത് നാല് അലീൽസാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, മൂന്ന് കളേഴ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, വൈറ്റ്, യെല്ലോ, ഗ്രീന്. രണ്ട് ജീനാണുള്ളത്, ഡബ്ല്യു ആൻഡ് വൈ ആണ് ജീൻസ്. ഇതിൽ ഡബ്ല്യു ആണ് എപ്പിസ്റ്റാറ്റിക് ജീന്. ഓക്കെ, വൈ എന്താണ്? ഹൈപ്പോസ്റ്റാറ്റിക് ജീനാണ്. ഇതെന്താണ്? ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസ് ആണ്. അപ്പം ഡബ്ല്യു ഡോമിനൻ്റ് അലീല് പ്രസൻ്റ് ആണെങ്കിൽ, ഡബ്ല്യു ജീനിന് ഡോമിനൻ്റ് അലീല് പ്രസൻ്റ് ആണെങ്കിൽ എന്തുണ്ടാവും? വൈറ്റ് കളർ ഉണ്ടാവും. അവർ വൈ ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അതായത് യെല്ലോ കളർ ഉണ്ടാവില്ല. ഓക്കെ, so white color is dominant over the other colors and it is produced by the homozygous dominant or heterozygous condition of the epistatic gene. ഒന്നും കൂടി പറയാം, രണ്ട് ജീൻസ് ആണുള്ളത്, ഡബ്ല്യു ജീനുമുണ്ട്, വൈ ജീനുമുണ്ട്. ഡബ്ല്യു ജീനാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറ്റ് കളറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വൈ ജീന് ഡോമിനൻ്റ് ആയാലാണ് യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ എപ്പിസ്റ്റാറ്റിക് ജീൻ എന്ന് പറയുന്നത് ഡബ്ല്യു ആണ്. അതായത് ഡബ്ല്യു ഒന്നെങ്കിൽ രണ്ട് അലീൽസും ഡോമിനൻ്റ് ആയാൽ, അല്ലെങ്കിൽ ഒരൊറ്റ അലീൽ ഡോമിനൻ്റ് ആയാൽ, ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നാൽ എന്ത് ചെയ്യും? വൈറ്റ് കളർ പ്രൊഡ്യൂസ് ചെയ്യും. അവർ വൈ ജീനിൻ്റെ എക്സ്പ്രഷനെ ഇൻഹിബിറ്റ് ചെയ്യും, അതായത് യെല്ലോ കളർ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഓക്കെ, സോ ഇതാണ്. In this case, epistatic gene masks the effect of the hypostatic gene. അതായത് ഡബ്ല്യു എന്ത് ചെയ്യും? വൈഡ് എക്സ്പ്രഷനെ മാസ്ക് ചെയ്യാണ് ചെയ്യുന്നത്. വൈറ്റ് വന്നാൽ യെല്ലോ വരില്ല. യെല്ലോ ആൻഡ് ഗ്രീൻ ആർ പ്രൊഡ്യൂസ്ഡ് വെൻ ദ എപ്പിസ്റ്റാറ്റിക് ജീൻ എക്സിസ്റ്റ് ഇൻ ഡബിൾ റിസസീവ് കണ്ടീഷൻ. ഓക്കെ, അതായത് ഈ ഒരു ഡബിൾ റിസസീവ്, അതായത് രണ്ട് അലീൽസും വൈറ്റിൻ്റെത് ഡബ്ല്യുവിൻ്റെ രണ്ട് അലീൽസും റിസസീവ് ആകുമ്പോൾ, സ്മോൾ ഡബ്ല്യു ആ കണ്ടീഷൻ വന്നാൽ മാത്രമേ യെല്ലോയും ഗ്രീൻ കളറും ഒക്കെ ആ ഫ്രൂട്ടിന് പ്രൊഡ്യൂസ് ആവൂ. നമുക്ക് ഈ ഒരു സിംബോളിക്കായിട്ടുള്ള ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് മനസ്സിലാക്കാം. നമ്മുടെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാരൻസിനെ ആദ്യം സെലക്ട് ചെയ്തു. ഫസ്റ്റ് പാരൻ്റ് ഏതാണ്? ഒരു വൈറ്റ് ഫ്രൂട്ടുള്ള ഒരു പ്ലാന്റ്. രണ്ടാമത്തേത് യെല്ലോ ഫ്രൂട്ടുള്ള പ്ലാന്റ്. ഇതിൽ വൈറ്റ് ഫ്രൂട്ടുള്ളതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനൻ്റ് അലീൽസാണ്. അതായത് ആലോചിക്കുക, രണ്ട് ജീൻസാണ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താ ഉണ്ടാവും? നാല് അലീൽസ് ഓരോ പ്ലാന്റിനും ഉണ്ടാവും. ഡബ്ല്യുവും ഒരു ജീനാണ്, വൈയും ജീനാണ്. അപ്പോൾ രണ്ടിനും രണ്ട് അലീൽസ് വീതം ഉണ്ടാവും. അപ്പം ഫസ്റ്റ് പാരൻറ്റിൻ്റെ കേസിൽ ഡബ്ല്യു ഡോമിനൻ്റ് അലീൽസാണ് ഉള്ളത്, ഡബ്ല്യു ജീനിന്. അത് വൈ ജീനിന് റിസസീവ് അലീലാണ്. സോ അവരെന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ഡബ്ല്യു ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ വൈറ്റ് കളർ ഉണ്ടാവും. ഇനി രണ്ടാമത്തെ യെല്ലോ പാരൻറ്റിൻ്റെ കേസ് നോക്കിയാൽ, യെല്ലോ ആവാൻ കാരണം എന്താണ്? ഡബ്ല്യു റിസസീവ് കണ്ടീഷൻ, ഡബിൾ റിസസീവ് കണ്ടീഷനിൽ വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ വൈ ജീനിന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയത് അവർ യെല്ലോ കളറായത്. ഓക്കെ, സോ അവിടുന്ന് ഗമീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗമീറ്റ്സ്
ഫ്യൂസ് ചെയ്തു. ഫ്യൂസ് ചെയ്തുണ്ടായ പ്രോജനിയുടെ ജീനോ ടൈപ്പ് നോക്കൂ, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അതായത് അവിടെ ഡബ്ല്യു ജീനിൻ്റെ അലീലും ഡോമിനൻ്റ് ആണ്, വൈ ജീനിൻ്റെ അലീലും ഡോമിനൻ്റ് ആണ്. പക്ഷേ ഡബ്ല്യു ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ, സിംഗിൾ അലീലാണ്, എന്നാലും അവർ ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, വൈ ജീനിൻ്റെ എക്സ്പ്രഷനെ മാസ്ക് ചെയ്യും. അതുകൊണ്ട് അവർ വൈറ്റ് കളറിലാണ് കാണുന്നത്. ഓക്കെ, സോ ഈ വൈറ്റ് കളറിൽ കിട്ടിയ F1 പ്രോജനീനെ എഗെയിൻ സെൽഫ് ചെയ്യാണ്. അതായത് അതുപോലെയുള്ള ഒരു പ്ലാന്റുമായിട്ട്, അതേ പ്ലാന്റുമായിട്ട് വീണ്ടും ക്രോസ് ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും? നമുക്കറിയാം 4 ടൈപ്പ് ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഓരോ പ്ലാന്റിനും, അല്ലേ? സോ ഈ പ്ലാന്റിന് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ ഗമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും? ഈ ക്യാപിറ്റൽ ഡബ്ല്യു ക്യാപിറ്റലും വൈയും ഒരു ഗമീറ്റിലാവാം, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഡബ്ല്യുവും സ്മോൾ വൈയും ഒരു ഗമീറ്റിലാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്മോൾ ഡബ്ല്യുവും ക്യാപിറ്റൽ വൈയും ഒരു ഗമീറ്റിലാവാം, അതുപോലെ സ്മോൾ ഡബ്ല്യുവും സ്മോൾ വൈയും ഒരു ഗമീറ്റിലാവാം, അല്ലേ? സോ ഇതുപോലെ 4 ഗമീറ്റ്സ് 2 പ്ലാന്റ്സിനും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ചെക്കർ ബോർഡ് യൂസ് ചെയ്തിട്ട് ക്രോസിങ് എഴുതിയാൽ എന്ത് മനസ്സിലാവും? ഏതൊക്കെ പ്ലാന്റ്സിനാണ് വൈറ്റ് വരുന്നത് നോക്കൂ. അതായത് ഡബ്ല്യു ഡോമിനൻ്റ് ആണെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദി എക്സ്പ്രഷൻ ഓഫ് വൈ, വൈയിൻ്റെ കാര്യം ആലോചിക്കുക വേണ്ട, ഡബ്ല്യു ഡോമിനൻ്റ് ആയാൽ അവർ വൈറ്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവർ വൈറ്റ് ആണ്, ഇവർ വൈറ്റ് ആണ്. ഇവരുടെയൊക്കെ കേസിൽ നോക്കൂ, വൈ ജീനും ഡോമിനൻസി കാണിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഡബ്ല്യു അവിടെ മാസ്ക് ചെയ്യുകയാണ്, ഡബ്ല്യു ജീന്. ദെൻ ഇവർ വൈറ്റ് ആണ്, ഇവർ. ഓക്കെ, സോ ഇത്രയ്ക്കല്ല, ഇങ്ങനെ 12 വൈറ്റ് കളറ് കാണിക്കുന്നുണ്ട്. ഓക്കെ, 12 പ്ലാന്റ്സ് വൈറ്റ് കളറ് കാണിക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള പ്ലാന്റ്സിന് നോക്കിയേ. സോ ഇവരുടെ കേസ് നോക്കുകയാണെങ്കിൽ, ഡബ്ല്യു ഡബിൾ റിസസീവ് കണ്ടീഷനിൽ വന്നതുകൊണ്ട് മാത്രമാണ് എന്ത് പറ്റുന്നത്, വൈക്ക് എക്സ്പ്രസ് ആവാൻ പറ്റുന്നത്. ഓക്കെ, ഡബ്ല്യു 2 അലീൽസും റിസസീവ് ആയതുകൊണ്ട് വൈ എക്സ്പ്രസ് ചെയ്തു, അപ്പോൾ അവരെന്തായി, യെല്ലോ ആയി. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സിംഗിൾ വൈ വൈ അലീൽ മാത്രമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ഡോമിനൻ്റ് ആയിട്ട് കാണുന്നത്. പക്ഷേ ഡബ്ല്യു 2 റിസസീവ് ആയതുകൊണ്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നു. ഇവിടെ അങ്ങനെ തന്നെ, ഡബ്ല്യു 2 റിസസീവ് ആയതുകൊണ്ട് വൈ എക്സ്പ്രസ് ചെയ്യുന്നു. ഇവിടെ നോക്കൂ, ഈ ഒരു ലാസ്റ്റ് കളറിൻ്റെ കേസിൽ എന്താണ് ഉണ്ടാവുന്നത്, ഡബ്ല്യു 2 റിസസീവ് ആണ്, വൈയും റിസസീവ് ആണ്, വൈക്കും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അതെന്തായി മാറി, ഗ്രീൻ കളറായിട്ട് മാറി. ഓക്കെ, സോ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ 12 വൈറ്റ് കാണാൻ പറ്റും, 3 യെല്ലോ കാണാൻ പറ്റും, ഒരൊറ്റ ഗ്രീൻ, ഇതാ ഈ ഒന്നാണ്, ഒരൊറ്റ ഗ്രീനും കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഡോമിനൻ്റ് എപ്പിസ്റ്റാസിസിന് എക്സാമ്പിളായിട്ടുള്ള സമ്മർ സ്ക്വാഷിൽ വരുന്നത്.